എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം വസന്തം വന്നപ്പോൾ എന്ന പുതിയ പാഠഭാഗത്തിലേക്ക് നാം പ്രവേശിച്ചു എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത് ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഥ കൂട്ടുകാരെല്ലാവരും നന്നായി വായിച്ചില്ലേ എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടമായോ കഥയിലെ ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നമുക്ക് എഴുതാനുണ്ട് കൂടാതെ പരിചിതമല്ലാത്ത പദങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പകരം പദവും കണ്ടെത്തണം നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം പാഠഭാഗം വായിച്ചപ്പോൾ കൂട്ടുകാർ കണ്ടെത്തിയ പുതിയ പദങ്ങൾക്കടിയിൽ വരച്ചില്ലേ ഇനി അവയുടെ അർത്ഥവും നമുക്ക് എഴുതാം അത്ഭുതം അതിശയം ചില്ല മരക്കൊമ്പ് അല്ലെങ്കിൽ ശാഖ അരിശം ദേഷ്യം വർഷം കൊല്ലം ശലഭം പൂമ്പാറ്റ വസന്തം പൂക്കാലം വർണ്ണം നിറം വണ്ടത്താൻ വണ്ട് ബഹു സന്തോഷം വളരെ സന്തോഷം അതിക്രമിക്കുക എതിർത്ത് ചെല്ലുക പരുക്കൻ ശബ്ദം ഉറച്ച ശബ്ദം ഭയപ്പെടുത്തുന്ന ശബ്ദം പൂന്തോട്ടത്തിലെ എന്തെല്ലാം കാഴ്ചകളാണ് കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ആ കാര്യം നോട്ട്ബുക്കിൽ രേഖപ്പെടുത്താം പൂന്തോട്ടത്തിലെ കാഴ്ചകൾ എന്തെല്ലാം പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള പുല്ല് പുല്ലിനിടയ്ക്ക് കൊച്ചു കൊച്ചു പൂക്കൾ തലയുയർത്തി നിൽക്കുന്ന പീച്ച് മരങ്ങൾ പീച്ച് മരങ്ങൾ നിറയെ പിങ്ക് പൂക്കൾ പൂക്കൾക്ക് ചുറ്റും പാറിക്കളിക്കുന്ന പൂമ്പാറ്റകൾ മൂളിപ്പറക്കുന്ന വണ്ടത്താൻമാർ പഴങ്ങൾ തിന്ന് പാട്ടുപാടുന്ന കിളികൾ ഇപ്പോൾ കൂട്ടുകാരുടെ മനസ്സിൽ പൂന്തോട്ടത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം തെളിഞ്ഞില്ലേ ആ ചിത്രം നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കണം കേട്ടോ ഇനി അടുത്തത് നോക്കൂ പീച്ച് മരത്തെക്കുറിച്ച് വർണ്ണിക്കുക പീച്ച് മരം എങ്ങനെയുള്ളതായിരുന്നു തല ഉയർത്തി നിൽക്കുന്ന പീച്ച് മരം നിറയെ പിങ്ക് പൂക്കൾ കൊണ്ട് മൂടിയിരിക്കുന്നു തോട്ടമുടമയുടെ മനസ്സലിയിച്ച കാഴ്ച എന്തായിരുന്നു ഒരു കൊച്ചുകുട്ടി മരത്തിൽ കയറാൻ ശ്രമിച്ചിട്ടും കയറാൻ കഴിയാതെ നിൽക്കുന്നത് കണ്ടാണ് തോട്ടമുടമയുടെ മനസ്സലിഞ്ഞത് മരം ചില്ലകൾ താഴ്ത്തി താഴ്ത്തിക്കൊടുത്തിട്ടും കുട്ടിക്ക് മരത്തിൽ കയറാൻ കഴിയുന്നില്ല തടിയൻ വീടിനുള്ളിൽ മൂടി പുതച്ച് ഉറക്കം തന്നെ വേറെ ഒന്നും ചെയ്യാനില്ല എന്താവാം കാരണം ചുറ്റുമുള്ള പൂന്തോട്ടത്തിലെല്ലാം വസന്തം വന്നിട്ടും തടിയൻ്റെ പൂന്തോട്ടത്തിൽ വസന്തം വന്നില്ല മഞ്ഞുകാലം തന്നെ അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി അതിനാൽ തണുത്തുവിറച്ച് വീടിനുള്ളിൽ തന്നെ മൂടി മൂടിപ്പൊതച്ച് കിടന്നുറങ്ങി വീണ്ടും വസന്തകാലം വന്നപ്പോൾ പൂന്തോട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് തോട്ടം നിറയെ പല നിറത്തിലുള്ള പൂക്കളുണ്ടായി എങ്ങും പൂമണം പരന്നു പാറിപ്പറക്കുന്ന കിളികളും പൂമ്പാറ്റകളും തോട്ടത്തിലെത്തി പച്ചപ്പുല്ലുകളിൽ പോലും പൂക്കളുണ്ടായി എല്ലായിടത്തും കുട്ടികൾ ഓടിക്കളിക്കുന്നു അയാളുടെ ഉദ്യാനത്തിൽ മാത്രം വസന്തം വന്നില്ല കാരണം എന്തായിരിക്കും തോട്ടമുടമ കുട്ടികളെ പേടിപ്പിച്ച് അകറ്റി അത് പ്രകൃതിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രകൃതിയുടെ പ്രിയപ്പെട്ട കുട്ടികളെ ഓടിച്ചു വിട്ടതിൽ കോപിച്ച് പ്രകൃതി പിണങ്ങി നിന്നതിനാൽ ആവാം എല്ലാ തോട്ടത്തിലും വസന്തം വന്നിട്ടും ആ തോട്ടം മാത്രം മഞ്ഞു മൂടിക്കിടന്നത് ഇനി കൂട്ടുകാർക്ക് ചെയ്യാനുള്ളത് എന്താണ് അഭിനയിക്കാം കോപം കൊണ്ട് അയാളുടെ കണ്ണുകൾ ചുവന്നു കൊമ്പൻ വീശ വിറച്ചു ആരാണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്കിവിടെ കാര്യം പരുക്കൻ ശബ്ദത്തിൽ അയാൾ അലറി പേടിച്ചു പോയ കുട്ടികൾ പറന്നു ഈ ഭാഗം അഭിനയിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളുടെ അയക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ അയക്കുക ഈ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും അറിയിക്കുക എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്